Hi friends, welcome back to channel. Leche Flan. Peru getta endo valiya sambhava annokku thonu alle. Idu oru Filipino dessert aanu. Idu undakkan valare easy aanu. Adu pole thane valare korchu ingredients mathram upayogichu thayyaarakkan pettuna onnu koodiyaanu. Appo idu engine undakkan namukku nokkittu varam. ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 6 മുട്ടയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് അല്ലെങ്കിൽ 1 ടിന്ന് ഇവാപറേറ്റഡ് മിൽക്ക്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കണ്ടൻസ് മിൽക്കാണ്. 1 ടിന്നാണ് നമുക്ക് വേണ്ടത്. Flavor night, I have added vanilla essence. We have 1 teaspoon of vanilla. We have caramel and a mukkal cup of panjasara. We have a batter prepared. That is why we have a bowl. We have a mutta and a അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ടയൊക്കെ ഇതിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പതപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബബിൾസ് വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ബബിൾസ് അധികം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാൻ കുക്ക് ചെയ്യുമ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് മാക്സിമം ബബിൾസ് വരാത്ത രീതിയിൽ ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. വാനില എസൻസ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് വേറെ ഷുഗറൊന്നും ചേർക്കുന്നില്ല. കണ്ടൻസ് മിൽക്ക് ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. അധികം ബീറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ബബിൾസ് ഫോം ആവുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ പാല് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഇവാപ്പറേറ്റഡ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പാലിന് പകരം ഇവാപ്പറേറ്റഡ് മിൽക്ക് ചേർക്കാം. ഇവാപ്പറേറ്റഡ് മിൽക്കാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ടിന്ന് ഇവാപ്പറേറ്റഡ് മിൽക്ക്. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത അതേ അളവിലാണ് ഇവാപ്പറേറ്റഡ് മിൽക്ക് ചേർക്കേണ്ടത്. ഇനി എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫ്ലാൻ ഉണ്ടാക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം എഗ്ഗിൻ്റെ കുറേ പാർട്ടിക്കിൾസ് ഇതിൽ ബീറ്റ് ആവാതെ കിടക്കുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഈ ബാറ്റർ ഒന്ന് അരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മൂത്ത് ബാറ്റർ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് ആവശ്യമുള്ള കാരമൽ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം.
ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇത് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ ഇതൊന്ന് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരമൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം നമ്മൾ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഇതിന് ഈ ഷുഗർ ബേണാവാനും നമ്മുടെ കാരമലിന് ഒരു കയ്പ്പ് രസം വരാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വന്നു തുടങ്ങി. ബ്രൗൺ കളർ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഒരു കളർ വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, കാരണം പെട്ടെന്നാണ് ഇത് കരിഞ്ഞു പോവുക. അപ്പോൾ നമ്മുടെ കാരമലിലൂടെ കറക്റ്റ് കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ എത്രയും പെട്ടെന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് പാൻ സ്റ്റൗവിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ഇത് ബേണാവും. അതുപോലെ തന്നെ നമ്മളിത് ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ആ പാത്രം എത്രയും പെട്ടെന്ന് കോട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കാരമൽ ഹാർഡായി വരും. ഞാൻ ചെറിയ റെമിക്കൻസിലാണ് ഫ്ലാന് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ റെമിക്കൻസാണ് കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഒരു മുക്കാൽ ഭാഗം കവറാവുന്നത് വരെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു അലുമിനിയം ഫോയിൽ വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വെള്ളം ഇതിൽ ഉള്ളിലേക്ക് ഇറ്റാതിരിക്കാനായിട്ട് നമുക്ക് ഒരു നൈഫ് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ റെമിക്കൻസൊക്കെ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ റെമിക്കൻസ് വെച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ബാറ്റർ ഈ മൂന്ന് റെമിക്കൻസിൽ മാത്രം അല്ല, അതിനും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഞാനൊരു വലിയ ബൗളിലും കൂടെ വേറെ കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഈ റെമിക്കൻസ് ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാവും, അതുകൊണ്ട് നമുക്കൊരു 15-20 minutes ഒക്കെ സ്റ്റീം ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ വലിയൊരു ബൗളിൽ ഞാൻ വേറെ വെക്കുന്നുണ്ടെന്ന്. അത് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഒരു 25-30 minutes കുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു 15 minutes ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്ലാന് കുക്കായിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടാണ്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയെടുക്കണം. അങ്ങനെ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയ ഫ്ലാൻ ഞാനിവിടെ ഡിമോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല സ്മൂത്താണ്. നമ്മൾ വായിലൊക്കെ വെച്ച് കഴിഞ്ഞിങ്ങനെ അലിഞ്ഞു പോകുന്നൊരു ടൈപ്പ് ടെക്സ്ചറാണ് കേട്ടോ ഇതിന്. നന്നായി ഒന്ന് തണുപ്പിച്ചെടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വേറെ പണികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് എളുപ്പത്തിൽ അതിൻ്റെ ഇടയിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. അതുവരേക്കും ബൈ ബൈ.